മർക്കൂസിൻ്റെ വിശുദ്ധ സുവിശേഷം 1:1-8 തിരുവചനങ്ങളിൽ യേശുവിൻ്റെ വരവിന് വഴിയൊരുക്കുന്ന യോഹന്നാനെ നാം കാണുന്നു. 2 പ്രവൃത്തികളിലൂടെ യോഹന്നാൻ യേശുവിന് വഴി ഒരുക്കുന്നു. അനുതാപത്തിൻ്റെ സ്നാനം നൽകിക്കൊണ്ടും പിന്നാലെ വരുന്നവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും യേശുക്രിസ്തുവിന് വഴി ഒരുക്കുക എന്നതായിരുന്നു സ്നാപകന്റെ ധർമ്മം. യേശുവിനെ അനുഗമിക്കുന്നവരുടെ ചുമതലയും മറ്റൊന്നല്ല. മനുഷ്യ ജീവിതങ്ങളിൽ യേശുവിന് വഴി ഒരുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവികതയുടെ യഥാർത്ഥ വഴിവെട്ടുകാരായി തീരണമെങ്കിൽ നമ്മൾ യോഹന്നാനിൽ നിന്ന് പഠിക്കണം. അവൻ പറയുന്നത്, കൂടുതൽ ശക്തനായവൻ അവനല്ല, അവന് ശേഷം വരുന്നവനാണ് എന്ന്. ഇതാണ് വഴി ഒരുക്കുന്നവൻ്റെ ലക്ഷണം. പിന്നാലെ വരുന്നവനെ വലിയവനായി കാണാനാവുക. അവൻ്റെ വലിപ്പം ദർശിക്കാനുള്ള ഉൾക്കാഴ്ച ഉണ്ടാവുക. വഴി ഒരുക്കുന്നവൻ ജലത്താലാണ് സ്നാനപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവായ അരൂപി കൊണ്ട് സ്നാനപ്പെടുത്തുന്നവൻ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, മറക്കാതിരിക്കുക, നീ ക്രിസ്തുവല്ല, ക്രിസ്തുവിനെ വഴി ഒരുക്കുന്നവനാണ്. ഇതാണ് സ്നാപക യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആഗമന കാലത്ത് നമുക്ക് അവൻ്റെ വഴി ഒരുക്കാം. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. അങ്ങനെ വിശുദ്ധിയോടുകൂടി ഈ ആഗമന കാലത്ത് ഒരുങ്ങി വരാനിരിക്കുന്ന ഉണ്ണിയേശുവിനെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.